ഇന്ന് രാത്രി കാലം തുടർന്നുള്ള സമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളെ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം ലേഖനത്തിലേക്ക് കൊണ്ടുപോകാം. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിച്ചുകൊണ്ട് ചുരുങ്ങിയ ചില സമയങ്ങൾ ദൈവവചനത്തെ ധ്യാനിക്കാം. റോമ ലേഖനം 15-ാം അധ്യായം 7-ാം വാക്യം. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവേൻ. എന്നോട് ചേർന്ന വാക്യത്തെ ഒന്ന് വായിക്കാമോ? അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവേൻ. ലോകം ഇന്ന് ഏറ്റവും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും തീഷ്ണമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. ഇവിടെയാണ് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുന്നവരായിരിപ്പീൻ, നിങ്ങൾ അന്യോന്യം അംഗീകരിക്കുന്നവരായിരിപ്പീൻ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിപ്പീൻ. യേശു കർത്താവിൻ്റെ നിയമം 2 നിയമങ്ങൾ മാത്രമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ 10 നിയമങ്ങളും 300-ലധികം ഉപകൽപ്പനകളും അവനുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാറ്റിനെയും കൂടെ യേശു ചുരുക്കി 2 കൽപ്പനകളായി മാറ്റിത്തീർത്തു. അതിൽ 1-ാമത്തെ കൽപ്പന, ഒരു മനുഷ്യൻ ദൈവത്തെ, അവൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ്. 2-ാമത്തെ കൽപ്പന, അവൻ കൂട്ടുകാരനെ, അയൽക്കാരനെ, സഹജീവിയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളതാണ്. 1-ാമത്തെ കൽപ്പന സ്നേഹിക്കണമെന്നുള്ളതാണ്. 2-ാമത്തെ കൽപ്പന സ്നേഹിക്കണമെന്നുള്ളതാണ്. കർത്താവിൻ്റെ കൽപ്പന അങ്ങനെയെങ്കിൽ ആകെ ഒരൊറ്റ കൽപ്പനയുള്ളൂ. എന്താണ് കർത്താവിൻ്റെ കൽപ്പന? സ്നേഹിക്കണം എന്നുള്ളത് മാത്രം. ആ സ്നേഹത്തെ 2 തലത്തിൽ പഠിപ്പിക്കുകയാണ്. 1, നിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കണം. 2, നിൻ്റെ സൃഷ്ടാവ് സൃഷ്ടിച്ച നിൻ്റെ സഹജീവികളായിരിക്കുന്ന മനുഷ്യനെ നീ സ്നേഹിക്കണം എന്ന് പറയുകയാണ്. സ്നേഹത്തിൻ്റെ 2 മാർഗങ്ങൾ: 1, ദൈവത്തെ സ്നേഹിക്കുക; 2, മനുഷ്യനെ സ്നേഹിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പനയെ ഉദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അപ്പോസ്തലനായിരുന്ന 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ശുശ്രൂഷകനായിരുന്ന വിശുദ്ധ പൗലോസ് ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ഇന്നും ലോകത്തിൽ സ്നേഹത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നവരും സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരുമുണ്ട്. എന്നാൽ എങ്ങനെ ഒരു മനുഷ്യന് പരസ്പരം സ്നേഹിപ്പാൻ കഴിയും? അന്യോന്യം കൈക്കൊള്ളുവീൻ, അന്യോന്യം അക്സെപ്റ്റ് വൺ അനദർ, റിസീവ് വൺ അനദർ, ലവ് വൺ അനദർ, ഒരുവന് മറ്റൊരുവനെ എങ്ങനെ അംഗീകരിപ്പാനും ഉൾക്കൊള്ളുവാനും കഴിയും? ഇന്ന് ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നിൽക്കുന്നവർ പോലും പല ഗ്രൂപ്പുകളായി തിരിയുമ്പോൾ ഒരേ ആശയത്തിനകത്ത് നിന്നിട്ട് പോലും പരസ്പരം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? പരസ്പരം അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഒരേ രാഷ്ട്രത്തിൽ തന്നെ ഒരേ രാജ്യക്കാരായി നിന്നിട്ടും എന്ത് സാധിക്കുന്നില്ല? സംസ്ഥാനത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ വർഗീയ ലഹളകളും ജാതീയ കലഹങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യന് പരസ്പരം സ്നേഹിപ്പാൻ കഴിയുന്നില്ല. എന്തിനേറെ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങൾക്ക് പോലും പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് പ്രശ്നം? ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ആകയാൽ മനുഷ്യൻ്റെ അകത്ത് പക, മനുഷ്യൻ്റെ അകത്ത് പിണക്കം, മനുഷ്യൻ്റെ അകത്ത് കോപം, ഇവ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവൻ്റെ അരക്ഷിതത്വ ബോധമാണ്. എവിടെയോ അവൻ തള്ളപ്പെട്ടു, എവിടെയോ അവൻ ഒറ്റപ്പെട്ടു, എവിടെയോ അവൻ വഞ്ചിക്കപ്പെട്ടു, ഈ തോന്നലിൽ നിന്നാണ് മനുഷ്യൻ പരസ്പരം പകയ്ക്കുവാനും കോപിക്കുവാനും ദ്വേഷിക്കുവാനും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. ആകയാൽ ഞാൻ കൈക്കൊള്ളപ്പെട്ടവനാണ് എന്നുള്ള തോന്നലുള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? മറ്റൊരുവനെ കൈക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. ഞാൻ അംഗീകരിക്കപ്പെട്ടവനാണെന്നുള്ള തോന്നൽ എന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേറെ ഒരാളെ അംഗീകരിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ഞാൻ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് എൻ്റെ അന്തരംഗം പറയുമ്പോൾ എനിക്ക് മറ്റൊരുവനെ സ്നേഹിപ്പാൻ കഴിയത്തില്ല. ഞാൻ തള്ളപ്പെട്ട ഒരു
വ്യക്തിയാണെന്ന് ലോകം എന്നോട് പറയുമ്പോൾ എനിക്ക് വേറൊരുത്തരെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. മറ്റൊരുവനെ ഉൾക്കൊള്ളണമെങ്കിൽ, മറ്റൊരുവനെ കൈക്കൊള്ളണമെങ്കിൽ, മറ്റൊരുവനെ അംഗീകരിക്കണമെങ്കിൽ അതിനടിസ്ഥാനപരമായി നാം കൈക്കൊള്ളപ്പെട്ടവർ, നാം അംഗീകരിക്കപ്പെട്ടവർ, നാം സ്നേഹിക്കപ്പെട്ടവർ എന്നുള്ള ഒരടിസ്ഥാന ബോധം നമുക്കുണ്ടാകണം. ഇത് പണത്തിന് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് ഫ്രണ്ട്ഷിപ്പുകൾക്ക് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് ദാമ്പത്യത്തിന് നൽകുവാൻ കഴിയുന്നതല്ല, ഇത് യാതൊരുവിധമായ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്കോ മതമൗലികവാദങ്ങൾക്കോ ഒരു മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ഉളവാക്കുവാൻ കഴിയുന്നതല്ല. പകരം കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമാണ് ഇതൊരു മനുഷ്യനിൽ ഉളവാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. പൗലോസ് ഇവിടെ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. ഞാനതിനെ സിമ്പിളായി ഒരൊറ്റ സെൻറ്റൻസിൽ പറയാം, അവർ കോൺഫിഡൻസ് ഈസ് അവർ ക്യാരക്ടർ. നമ്മളുടെ ധൈര്യമാണ് നമ്മുടെ സ്വഭാവമായി വെളിപ്പെടുന്നത്. നമ്മളുടെ ധൈര്യമാണ് നമ്മളുടെ സ്വഭാവമായി വെളിപ്പെടുന്നത്. നമ്മളുടെ അകത്ത് ധൈര്യമില്ലെങ്കിൽ നമ്മൾ ആകമാനം കലുഷിതമായിരിക്കും. നമ്മളുടെ അകത്ത് ആങ്സൈറ്റി കയറിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ആകമാനം സ്ട്രെസ്ഫുള്ളായിരിക്കും. നമ്മുടെ അകം സമാധാനമുള്ളതാണെങ്കിൽ, നമ്മുടെ അകം ധൈര്യമുള്ളതാണെങ്കിൽ പുറത്ത് മനുഷ്യരോട് നാം വിധേയത്വം കരുണയുമുള്ളവരായിരിക്കും. ആകയാൽ ഇവിടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തിന് അവൻ്റെ അന്തരംഗത്തിൽ ഒരു വലിയ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഈ ഹോളിനകത്തിരുന്നായിരിക്കത്തില്ല, നിങ്ങളുടെ വീട്ടിലോ ഈ തെരുവീതികളിൽ എവിടെയെങ്കിലും നിന്ന് ഞങ്ങളെ കേൾക്കുകയായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ ഒരു കൊച്ചു കുഞ്ഞായിരിക്കാം, നിങ്ങളുടെ ഒരു ഇളയ സഹോദരനായിരിക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം. വെറുതെ കലഹമുണ്ടാക്കുകയോ വെറുതെ അസ്വസ്ഥമാകുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളകയല്ല, എവിടെയോ തൻ്റെ അകത്തൊരു തിരസ്കരണത്തിൻ്റെ വേദന, എവിടെയോ തൻ്റെ അകത്ത് ഒറ്റപ്പെട്ടുവെന്നുള്ള ഒരു തോന്നൽ, അതിനകത്തു നിന്നാണ് മനുഷ്യൻ മറ്റുള്ളവരോട് കലഹിക്കുവാനും പിണങ്ങുവാനും തുടങ്ങുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൂത്ത കുഞ്ഞിനെ താഴെ നിർത്തി ഇളയ കുഞ്ഞിനെ എടുത്ത് അമ്മ ഒക്കത്ത് വെക്കുമ്പോൾ മൂത്ത കുഞ്ഞ് ശാഠ്യം പിടിക്കുന്നതിനെ കാണുവാൻ കഴിയും. എവിടെയോ അവൻ ഒറ്റപ്പെടുന്നു, തള്ളപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടുപോയി, തള്ളപ്പെട്ടുപോയി എന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആദ്യമായി നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഏത് മനുഷ്യൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളെ കൊറ്റപ്പെടുവാൻ കഴിയാതെ വണ്ണം, നിങ്ങൾക്ക് തള്ളപ്പെടുവാൻ കഴിയാതെ വണ്ണം, നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. മരണപര്യന്തം, ലോകാവസാനത്തോളം, എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരുന്ന് ജീവിതത്തിൻ്റെ കനൽ വഴികൾ നിങ്ങൾ താണ്ടിയാലും, ജീവിതത്തിൻ്റെ പെരുവള്ളങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും, നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന സർവശക്തനായ ഒരുത്തനുണ്ട്. അവനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം ഇതാണ്, മനുഷ്യനെ കൈക്കൊള്ളുന്ന ക്രിസ്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ ഇതാണ്, ക്രിസ്തു ഒരു മനുഷ്യനെ എന്തിനു വേണ്ടി കൈക്കൊള്ളുന്നു? ക്രിസ്തു മനുഷ്യനെ കൈക്കൊള്ളുന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊള്ളുന്നു. നിങ്ങളെ കൈക്കൊള്ളുന്നത്, നിങ്ങളെ സ്വീകരിക്കുന്നത്, ഒരു അറവുകാരൻ കാളയെ വാങ്ങി അറവുശാലയിൽ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നത് പോലെ, നിങ്ങളെ കൊന്നുകളയുവാനോ വിറ്റ് കളയുവാനോ അല്ല അവൻ കൈക്കൊള്ളുന്നത്. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് പകർന്ന് നിങ്ങളിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടത്തക്കവണ്ണം നിങ്ങളെ ഒരു മാന്യ വിഷയമായി, നിങ്ങളെ ഒരു പ്രശംസാ വിഷയമായി, നിങ്ങളെ ഒരു ഉയർച്ചയുടെ വിഷയമായി മാറ്റുവാനാണ് കർത്താവ് നിങ്ങളെ കൈക്കൊള്ളുന്നത്. യേശു ജന്മം കൊണ്ടൊരു തച്ചനാണ്, ഒരു ആശാരിയാണ്. യേശുവിൻ്റെ കയ്യിൽ ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു തച്ചൻ്റെ കയ്യിൽ ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ അവനതിനെ കീറി വിറകാക്കി കത്തിക്കുകയില്ല, അവൻ അതിനകത്തു നിന്ന് ഉപയോഗമുള്ള ഒരു ഉപകരണത്തെ ഉളവാക്കിയെടുക്കാം. യേശു, ഹി കെയിം ആസ് എ കാർപ്പൻ്റർ, ഹി കെയിം ആസ് എ ബിൽഡർ. അവനൊരു രാജാവ്, അവനൊരു തച്ചനായി, അവനൊരു പണിയുന്നവനായി, നിർമ്മാതാവായി ഇറങ്ങി വരുമ്പോൾ യേശു ലോകത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ പൊളിക്കുന്നവനല്ല, ഞാൻ നിങ്ങളെ പണിയുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കട്ടെ, നിങ്ങളെ കൈക്കൊള്ളുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, അവനാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു കർത്താവിൻ്റെ ഉപമകളിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ഉപമകളിലെ ഏറിയ ഭാഗവും കൈക്കൊള്ളപ്പെടുന്ന മനുഷ്യനെയും കൈക്കൊള്ളപ്പെടുന്ന മനുഷ്യനെക്കുറിച്ചാണ് യേശു പറയുവാൻ പരിശ്രമിക്കുന്നത്. ഒരിക്കൽ യേശു കർത്താവ് പറഞ്ഞ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപമയുണ്ട്. ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഇളയവൻ അപ്പൻ്റെ അടുക്കൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നിന്റെ പക്കൽ എനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ തരണം, ഞാൻ ഈ നാട് വിട്ടുപോവുകയാണ്. അപ്പൻ്റെ കയ്യിൽ നിന്ന് അവകാശങ്ങൾ
വാങ്ങി ദൂരദേശത്തേക്ക് സഞ്ചരിച്ച് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് ഏറിയ കാലങ്ങൾക്ക് ശേഷം എല്ലാം നഷ്ടമായി തിരികെ അപ്പൻ്റെ വീട്ടിലേക്ക് ഭയത്തോടെ കടന്നു വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി മേൽത്തരമായി അങ്കി ധരിപ്പിച്ച് കയ്യിൽ മോതിരമിടിവിച്ച് കാലിൽ ചെരുപ്പിടിവിച്ച് അവനെ വീട്ടിൽ കൊണ്ടെത്തിച്ച് അവനെ കൈക്കൊള്ളുന്നവരെ അപ്പനെ യേശു കർത്താവ് വരച്ചു കാണിക്കുമ്പോൾ ഇന്ന് ലോകം മുടിയനായ പുത്രനെന്ന് പറഞ്ഞ് ആ ഇളയ പുത്രനെ കൈ തള്ളിക്കളയുമ്പോൾ സ്നേഹവാനായിരിക്കുന്ന ദൈവം അവനെ ചേർത്ത് പിടിച്ച് കൈക്കൊള്ളപ്പെട്ട മകനായി മാറ്റപ്പെടുകയാണ്. യേശു കർത്താവ് പറയുവാൻ ആഗ്രഹിച്ചത് മുഴുവൻ തള്ളപ്പെട്ടവനെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, തള്ളപ്പെട്ടവനെ കൈക്കൊള്ളുന്ന ദൈവമാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ സുവിശേഷമായ മത്തായി സുവിശേഷം 11:28 യേശു കർത്താവിൻ്റെ തിരുവായ്മൊഴികളെ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവൻ, ഭാരം ചുമക്കുന്നവൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ, നാറുന്ന ദേഹമുള്ളവൻ, ജീവിതത്തിൽ ഒത്തിരി വ്യഥകളുള്ളവൻ, ഈ മനുഷ്യരെ സാധാരണമായി ആരും കൂടെ കൂട്ടാറില്ല. പക്ഷേ അധ്വാനത്തിൻ്റെ വിയർപ്പ് നാറ്റം പിടിച്ച് ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ ചുമട് പേറുന്ന മനുഷ്യനെ നോക്കി യേശു പറയുകയാണ്, നിങ്ങളെ കൈക്കൊള്ളുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി ജീവിതത്തിൽ അധ്വാനിച്ച് ഭാരം ചുമന്ന് എവിടെയും എത്താതെ അലഞ്ഞു തിരിയുന്നവരെ നോക്കി യേശു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം എന്ന് വിളിച്ചു പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യെരുശലേമിൽ പ്രധാനമായി 7 ഉത്സവങ്ങളുണ്ടായിരുന്നു. ആ ഉത്സവങ്ങളുടെ മഹോത്സവങ്ങൾ അവസാന ദിവസത്തിൽ യേശു കർത്താവ് ഉത്സവങ്ങളുടെ പട്ടണമായ യെരുശലേമിലേക്ക് കടന്നുപോയി. ഉത്സവത്തിൻ്റെ ദിനരാത്രങ്ങൾ അവസാനിക്കുകയാണ്. ഉത്സവത്തിൻ്റെ ആ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ഉത്സവത്തിൻ്റെ ആരവങ്ങൾ ഒഴിയുമ്പോൾ യേശു ആ ഉത്സവ പറമ്പുകളിൽ ഒന്നിൽ ചെന്ന് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഞാനവന് കുടിപ്പാൻ നൽകാം എന്ന് യേശു പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഉത്സവം കടന്നു വരുമ്പോൾ, നമ്മുടെ കേരളം ഇന്ന് ദേശീയ ഉത്സവമായ ഓണാഘോഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വന്നു നിൽക്കുകയാണ്. ഈ ഓണാഘോഷത്തിൻ്റെ തലേ ദിവസങ്ങൾ തന്നെ മനുഷ്യൻ സമൃദ്ധിയുടെയും നന്മയുടെയും നാളുകളിലേക്ക് നീങ്ങുകയാണ്. ഇനിയും അതില്ല എങ്കിൽ തന്നെ കുറഞ്ഞ പക്ഷം തിരുവോണത്തിൻ്റെ തലേനാളായ ഉത്രാട നാളിലെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കിട്ടപ്പെട്ടെന്നിരിക്കും. പക്ഷേ തിരുവോണ നാളിലും ഒന്നും കിട്ടാതെ 3-ാം ഓണവും 4-ാം ഓണവും കഴിയുമ്പോൾ 5-ാം ഓണം പറഞ്ഞ് ഓണം തീരുന്ന നാളിൽ ഒരു മനുഷ്യൻ വന്നു നിന്ന് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ദാഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞാൽ, ഈ ഓണം കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങി വന്നാട്ടെ, ഞാൻ നിങ്ങളെ സഹായിക്കാം. യഹൂദൻ്റെ മതാചാര പ്രകാരം ഉത്സവം കടന്നു വരുമ്പോൾ, അവരുടെ പെരുന്നാളുകൾ കടന്നു വരുമ്പോൾ ധനവാന്മാരായിരിക്കുന്ന മനുഷ്യർ എളിയവർക്ക് ധാരാളമായ നന്മകളെ നൽകും. ഇന്നും ഇസ്ലാമിക സഹോദരങ്ങൾ അവരുടെ പെരുന്നാൾ ദിനങ്ങളിൽ സക്കാത്ത് നൽകി തങ്ങളുടെ സഹോദരങ്ങൾ ആരും വിശപ്പിലല്ല എന്ന് അവർ ഉറപ്പുവരുത്തുന്നത് പോലെ, യഹൂദന്മാരുടെ പാരമ്പര്യത്തിനകത്ത് പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാവരും അവിടെയും ഇവിടെയും എന്തെങ്കിലും നന്മകൾ നൽകുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സക്കാത്ത് പോലും അങ്ങനെയുള്ള കരുണ പോലും ലഭിക്കാത്ത മനുഷ്യർ ആ സമൂഹത്തിനകത്ത് ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. യേശു കർത്താവ് വിളിച്ചു നിന്നിട്ട് യേശു കർത്താവ് ഉത്സവ നാളുകളിൻ്റെ അവസാന നാളിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇനിയും ആരും വെള്ളം തരാത്തവനുണ്ടെങ്കിൽ, ഇനിയും ആരാലും കരുതപ്പെടാത്തവനുണ്ടെങ്കിൽ, ഈ ഉത്സവത്തിൽ വഴിനീളെ ദാനധർമ്മങ്ങൾ നടക്കുമ്പോഴും ഒരു കരുണ ലഭിക്കാത്തവനുണ്ടെങ്കിൽ, ആ കരുണ ലഭിക്കാത്തവനെ നോക്കിയിട്ട് ഞാൻ പറയുകയാ, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്ക് കുടിപ്പാൻ തരാം. ഇന്ന് രാത്രിക്കാലം ലോകത്തിൽ കരുണയുടെ ഒരു തരി പോലും കാണുവാൻ ഒരു സാഹചര്യവും സാധ്യതയും ഇല്ലാത്തടത്ത് കർത്താവ് പറയുകയാണ്, ഇനി വന്നാട്ടെ, ഞാൻ നിന്നെ കൈക്കൊള്ളാമെന്ന് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരാരെങ്കിലും ജീവിതത്തിൽ എന്നെ സ്നേഹിപ്പാൻ, എന്നെ കൈക്കൊള്ളാൻ, എന്നെ അംഗീകരിപ്പാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ ചേർത്തു പിടിക്കാൻ ആരുമില്ലെന്ന് വ്യാകുലപ്പെടുന്നെങ്കിൽ, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു നിന്നോട് പറയുകയാണ്, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമായവനെ, കരുണ ലഭിക്കാത്തവനെ, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്, ഞാൻ നിനക്കായി
നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ആ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവർക്കൊരു ഉറപ്പുകൂടെ നൽകുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞാനിത് പറയുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ വാക്കുകളിൽ നിങ്ങളെ ആകർഷണീയമായ വിളിതത്തിൽ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ ചില സ്നേഹിതരും കൂട്ടാളികളും ഇന്നലകളിൽ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ കഠിനമായ പാതകളിൽ അവർ നിങ്ങളെ വിട്ടുപിരിഞ്ഞേക്കാം, അവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 37 വാക്യത്തിൽ യേശു ഒരു ഉറപ്പ് പറഞ്ഞു, എൻ്റെ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. അടുത്ത ഭാഗത്ത് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി കാലം യേശു കർത്താവ് കൈക്കൊള്ളുമെന്ന് മാത്രമല്ല അതിനപ്പുറമായി പറയുകയാണ്, ഞാനൊരുത്തനെ കൈക്കൊണ്ടാൽ പിന്നെ ഒരു നാളിലും ഞാൻ അവനെ തള്ളിക്കളകയില്ല. ഞാനൊരുത്തനെ കൈക്കൊണ്ടാൽ ഞാൻ ഒരു നാളും അവനെ കൈ തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര, യേശുവിൻ്റെ അടുക്കൽ ഒരുത്തൻ കടന്നു വന്ന് യേശു അവനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു നാളിലും യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് നൊമ്പരത്തിൻ്റെ നാൾ വഴികളിലോ യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് തെറ്റിദ്ധാരണയുടെ നാളുകളിലോ യേശു അവനെ തള്ളിക്കളകയില്ല. ഏത് രോഗത്തിൻ്റെ ദിനരാത്രങ്ങൾ കടന്നു വന്നാലും യേശു അവനെ തള്ളിക്കളകയില്ല. അവൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് അവൻ വികൃത രൂപമായാലും യേശു അവനെ തള്ളിക്കളകയില്ല. അവൻ്റെ സമ്പത്തും സൗകര്യവും നഷ്ടപ്പെട്ട് അവൻ സാമ്പത്തികമായി മുച്ചൂടും മുടിഞ്ഞു പോയാലും യേശു അവനെ തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, യേശു എന്നെ കൈവിടുകയില്ല, യേശു എന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി നീ തിരിച്ചറിയണ, യേശു പറഞ്ഞ ഒരു ഭാഗം ഇങ്ങനെയാണ്, എൻ്റെ പിതാവ് നൽകിയിട്ടുള്ളവൻ എൻ്റെ അടുക്കൽ വരും, ഒരു നാളിലും ഞാൻ അവനെ കൈവിടുകയില്ല. യേശു എന്നെ കൈവിടുകില്ല, യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലും കൊടുങ്കാറ്റു വീശിലും യേശു എന്നെ കൈവിടുകില്ല, അവൻ എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല, യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലും യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല, യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലോ യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല, യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. ചേർന്ന് പറഞ്ഞു, യേശു എന്നെ കൈവിടുകില്ല, യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലോ കൊടുങ്കാറ്റു വീശിലോ അവൻ എന്നെ കൈവിടുകില്ല. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ കൂടെ അനുകൂല നാളുകളിൽ നിങ്ങളുടെ സുഖനാളുകളിൽ കൂടെ നിന്നവരെല്ലാം തള്ളിക്കളഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെട്ട ഒരു രാത്രിയിലായിരിക്കാം ഇന്ന് രാത്രി നിങ്ങൾ ഈ തിരുവെഴുത്ത് തിരുവചനം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരാവർത്തി പറഞ്ഞേ, എല്ലാവരും എന്നെ കൈവിട്ടാലും എൻ്റെ യേശു എന്നെ കൈവിടുകയില്ല. ഘോരമാം അലയായിരുന്നാലും കൊടുങ്കാറ്റ് വീശിയാലും
യേശു എന്നെ കൈവിടുകയില്ല. ഘോരമലയിലും കൊടുങ്കാറ്റു വീശിയിലും യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. യേശു എന്നെ കൈവിടുകില്ല. ഘോരമലയിലും കൊടുങ്കാറ്റു വീശിയിലും അവൻ എന്നെ കൈവിടുകില്ല. ഒരു പാട്ട് വിഷു അവരുടെ He will never cast out the one who he collected. അവൻ ചേർത്തവനെ ഒരിക്കലും യേശു തള്ളിക്കളകയില്ല. ഇന്ന് രാത്രി നിങ്ങൾ ഉറപ്പോടുകൂടെ ഇരിക്കെ, നിങ്ങൾ യേശുവിനാൽ കൈക്കൊള്ളപ്പെട്ടവരാണോ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരിക്കലും യേശു നിങ്ങളെ കൈവിടുകയില്ല. യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവസാനമായി പറഞ്ഞ വാക്കിതാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അത് സുഖത്തിൻ്റെ നാളായിരുന്നാലും, അത് ദുഃഖത്തിൻ്റെ നാളായിരുന്നാലും, അത് ആനന്ദത്തിൻ്റെ നാളായിരുന്നാലും, അത് വിലാപത്തിൻ്റെ നാളായിരുന്നാലും, അത് പ്രതികൂലത്തിൻ്റെ നാളായിരുന്നാലും, ഒറ്റപ്പെടലിൻ്റെ നാടായിരുന്നാലും, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. കുറച്ചുകൂടെ ആഴമായി യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒരു മനുഷ്യൻ്റെ അമ്മ മരിച്ചാൽ അവൻ അമ്മയില്ലാത്തവനായിത്തീരും. അവൻ്റെ അപ്പൻ മരിച്ചാൽ അവൻ അപ്പനില്ലാത്തവനായിത്തീരും. പക്ഷേ അവൻ്റെ അപ്പനും അമ്മയും കൂടെ മരിച്ചാൽ അവൻ അനാഥനായിത്തീരുമെന്നാണ് പറയുന്നത്. എന്നാൽ അപ്പൻ മരിച്ചാലും അമ്മ മരിച്ചാലും അല്ല, ഒരു പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടാലും കർത്താവ് പറയുകയാണ്, ഐ വിൽ നോട്ട് ലീവ് യു കംഫോർട്ട്ലെസ്, യു ഷാൽ നോട്ട് ബി ആൻ ഓർഫൻ. യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരുത്തൻ ഒരിക്കലും അനാഥനായി തീരുകയില്ല. ഇന്ന് രാത്രി നമുക്ക് അനാഥരായി തീരുവാൻ കഴിയുകയില്ല. കാരണം പെറ്റമ്മയെക്കാട്ടിലും അപ്പനെക്കാട്ടിലും ആർദ്രവാനായിരിക്കുന്ന ഒരു നാഥൻ നമുക്കുണ്ട്. അവൻ്റെ പേരാണ് യേശു. യേശു കൈക്കൊള്ളും. ആരെ കൈക്കൊള്ളും യേശു? യേശു ഏത് അവസ്ഥയിലുള്ളവനെ കൈക്കൊള്ളും? ഇന്ന് രാത്രി ഞാൻ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു വീണ്ടും ഒരു ഉത്സവത്തിന് യെരുശലേമിലേക്ക് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിലേക്ക് ആ നാളിൽ പോകുന്നവരെല്ലാം ഉത്സവങ്ങളുടെ ആഘോഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ യേശു യെരുശലേമിലെ ഉത്സവാഘോഷങ്ങളിലേക്കല്ല പോയത്. അതിന് പകരം അവിടെ ആട്ടുവാതിൽക്കൽ ബെതേസ്ത എന്ന് പറയുന്ന ഒരു കുളമുണ്ടായിരുന്നു. ഉത്സവം ആഘോഷിക്കപ്പെടുന്ന പട്ടണത്തിൽ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ പേർ ബെതേസ്ത എന്നായിരുന്നു. എന്താണ് ആ ബെതേസ്താക്കുളത്തിൻ്റെ പ്രത്യേകത? ആ ബെതേസ്താക്കുളത്തിന് ചുറ്റുമായി പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ പടിക്കെട്ടുകൾ നിറച്ച് രോഗികൾ കിടക്കുകയാണ്. ആ രോഗികളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഒരു ദൂതൻ വന്ന് കുളം കലക്കും. അങ്ങനെ കുളം കലക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇളക്കത്തിൽ ആരാദ്യം ചെന്ന് അതിൽ വീഴുന്നോ, ആദ്യം ആ വെള്ളത്തെ തൊടുന്നോ, അവൻ സൗഖ്യം പ്രാപിക്കും. അത് ഏത് രോഗമായിരുന്നാലും അവൻ സൗഖ്യം പ്രാപിക്കും. ഇങ്ങനെ അവിടെ ഒത്തിരി പേര് കിടപ്പുണ്ട്. എന്നാൽ ഉത്സവത്തിൻ്റെ ദിനങ്ങളിലും ഈ പടിക്കെട്ടിൽ കിടക്കുന്നവരെല്ലാം എവിടെ തന്നെ കിടക്കുകയാ? അവിടെ തന്നെ കിടക്കുകയാ. അങ്ങനെ യേശു ആ ബെതേസ്ത കുളക്കരയിലേക്ക് പോയി. കണ്ടോ, ഉത്സവത്തിൽ എല്ലാവരും ഉത്സവപ്പറമ്പിലേക്ക് പോകുമ്പോൾ യേശു എവിടേക്ക് കടന്നു ചെന്നോ? ബെതേസ്ത കുളത്തിലേക്ക് കടന്നു ചെന്നോ? കാരണം അവിടെ ഉത്സവത്തിൻ്റെ ആരവമില്ല, അവിടെ വെടിക്കെട്ടില്ല, അവിടെ തിരുവാതിരയില്ല, അവിടെ കൈകൊട്ടിക്കളിയില്ല, അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, ഞരക്കങ്ങളും വേദനകളും നീറ്റലുകളും മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി
ചരിത്രം ഞാൻ ഒന്ന് പറയട്ടെ. യേശു തിരുവാതിരയുടെയും കൈകൊട്ടിക്കളയുടെയും ഒപ്പനപ്പാട്ടിൻ്റെയും വെടിക്കെട്ടിൻ്റെയും ആരവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനല്ല, നീറുന്ന മനുഷ്യൻ്റെ നുറുങ്ങുന്ന വേദനകൾക്കകത്തേക്ക് വരുന്നവനാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അങ്ങനെ യേശു വന്ന് ബേഥെസ്ദ കുളക്കരയിലേക്ക് ചെന്നു. അവിടെ യേശു ഒരു മനുഷ്യനെ തന്നെ തേടിയായിരുന്നു ചെന്നത്. ആരായിരുന്നു ആ മനുഷ്യനെന്നറിയാമോ? ആ കുളക്കരയിൽ 38 വർഷമായി ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുകയായിരുന്നു. 38 വർഷമായി ഈ മനുഷ്യൻ ഒരു തളർവാദം പോലെ ഒരു രോഗം പിടിച്ച് കിടക്കുകയാണ്. ഈ മനുഷ്യന് 38 വർഷമായി രോഗിയായി കിടക്കുകയാണെങ്കിൽ കുറഞ്ഞ പക്ഷം എത്ര വയസ്സിലായിരിക്കും ഈ മനുഷ്യനെ ഈ കുളക്കരയിൽ കൊണ്ടുവന്നത്? ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് നിങ്ങൾ കൂട്ടിക്കോ. 20 വയസ്സുള്ള ഈ മനുഷ്യനെ, വീട്ടിൽ ഒരു സൗഖ്യവും ഇല്ലാതിരിക്കുന്നത് കണ്ട് 20 വയസ്സുള്ള ഈ മനുഷ്യനെ അപ്പനും അമ്മയും കൂടെ എന്ത് ചെയ്തു? ഒരു ദിവസം വലിച്ചെടുത്ത് ഈ ബേഥെസ്ദ കുളക്കരയിലേക്ക് കൊണ്ടുവന്നു. അപ്പനും അമ്മയും ഈ മകൻ്റെ രണ്ടു വശത്തായിട്ടിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വെള്ളം കലങ്ങുമ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ എടുത്ത് ഈ കുഞ്ഞിനെ ഒന്ന് വെള്ളത്തിലേക്ക് തള്ളാൻ. ചില വർഷങ്ങൾ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിൻ്റെ കൂടെ അവിടെ ഇരുന്നു. 10-25 വയസ്സാവുന്നിടം വരെ അവരിവിടെ കാത്തുകാത്തിരുന്നു. പക്ഷേ 5 വർഷം 6 വർഷം കാത്തിരുന്നിട്ടോ ഈ അപ്പനും അമ്മയ്ക്കും എന്ത് പറ്റിയില്ല, ഈ കുഞ്ഞിനെ ഒന്ന് വെള്ളത്തിലിറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഈ അപ്പൻ ഒരു ദീനം പിടിച്ചു. അപ്പൻ താമസിയാതെ മരിച്ചുപോയി. എങ്കിലും അമ്മ പിടിവിട്ടില്ല. അമ്മ ഈ കുഞ്ഞിൻ്റെ കൂടെ ഈ ബേഥെസ്ദ കുളക്കരയിൽ തന്നെ ഇരുന്നു. എന്നാൽ ബേഥെസ്ദ കുളക്കരയിൽ ഇരുന്ന അമ്മയ്ക്കും ഒരു ദിവസം വയ്യാതായി. അമ്മയും വീട്ടിൽ വിശ്രമത്തിലായി, അമ്മയും മരിച്ചുപോയി. അതിനുശേഷം ഇവനൊരു അനുജൻ ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ, ഈ അനുജൻ വല്ലപ്പോഴും ഒക്കെ കടന്നു വരും. ഇവൻ്റെ കൂടെ വീക്കെൻഡിലൊക്കെ വന്ന് ശനിയും ഞായറും ഇവിടെ ഇരിക്കും. ചേട്ടന് സുഖം കിട്ടാൻ വേണ്ടി ഒന്ന് തള്ളിയിടാമെങ്കിലോ എന്ന് വെച്ച്. പക്ഷേ ഈ ദിവസങ്ങളിലും അവൻ്റെ അനിയൻ ഇരുന്നിട്ടും ഈ സഹോദരനൊരു സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല. ചില നാളുകൾ കഴിഞ്ഞു അനിയൻ വിവാഹസ്ഥനായി, കുടുംബമായി, പ്രാരാബ്ധമായി. അങ്ങനെ ഈ ജ്യേഷ്ഠന്, ഈ 38 വയസ്സ് ഈ മനുഷ്യന് സൗഖ്യം കിട്ടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു. അങ്ങനെ പുതിയ പുതിയ ആൾക്കാർ വന്നപ്പോഴത്തേക്കും കുളത്തിൻ്റെ അങ്ങ് താഴറ്റത്തിരുന്ന ഈ മനുഷ്യനെ പതുക്കെ പതുക്കെ പിടിച്ചു പിടിച്ച് എന്ത് ചെയ്തു? മുകളിലെത്ത സ്റ്റെപ്പിലേക്ക് തള്ളിയിട്ടു. പിന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിന് കുറഞ്ഞ പക്ഷം എത്ര വയസ്സായി കാണും? ഒരു 58 വയസ്സായി കാണും. എന്തായിരുന്നാലും 50 above ആണ് ഈ ഏജ്. അവിടെ മറ്റുള്ളവർ പലരും ഇരിക്കുമ്പോൾ ഈ 50 വയസ്സുകാരന് ഇനി സുഖം കൊടുക്കാൻ ആർക്കാ ഇത്ര വലിയ ഉത്തരവാദിത്തം? ആരും ഉത്തരവാദിത്തമില്ല. 38 വർഷമായിട്ട്, ഏതാണ്ട് 4 ദശാബ്ദങ്ങളായിട്ട്, 40 വർഷങ്ങളായിട്ട് ഈ കുളക്കരയിൽ കിടക്കുകയാണ്. അപ്പം വന്നപ്പോൾ അവന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വന്നപ്പോൾ സഹോദരങ്ങളുണ്ടായിരുന്നു, വന്നപ്പോൾ സ്നേഹിതരുണ്ടായിരുന്നു. പക്ഷേ ഈ 38 വർഷം കൊണ്ട് അവൻ അവിടെ കിടന്നപ്പോൾ അവൻ്റെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു, അവൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. പിന്നെ ഈ കുളക്കരയിൽ ചിലർ ഇവിടെ തന്നെ കിടന്ന് എന്ത് ചെയ്യും? മരിച്ചു പോകും. അവരെ എടുത്ത് പൊതുശ്മശാനത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. ഇതായിരിക്കും ഇവൻ്റെയും അവസ്ഥ. എന്നാൽ ഒരു ഉത്സവത്തിൻ്റെ ആരവത്തിൽ ഈ രോഗികളായിട്ടുള്ളവരുടെ എല്ലാം കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകും. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ കാവൽ നിൽക്കുന്നത് പോലെ ഈ ബേഥെസ്ദ കുളത്തിൽ എല്ലാ രോഗികളുടെയും കൂടെ ആരുണ്ടാകും? ഒരു ബൈസ്റ്റാൻഡർ, ഒരു കൂട്ടിരിപ്പുകാരനുണ്ടാകും. പക്ഷെ പെരുന്നാൾ വന്നപ്പോൾ എല്ലാ കൂട്ടിരിപ്പുകാരും ഈ രോഗിയുടെ അടുക്കെ പറഞ്ഞു, ഞാൻ ഇന്ന് പോയി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീണ്ടും വന്ന് നിങ്ങളുടെ കൂടെ കൂട്ടിരിക്കാമെന്ന്. യേശു ബേഥെസ്ദ കുളക്കരയിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇറങ്ങി ചെല്ലുമ്പോൾ കൂട്ടിരിപ്പുകാരെല്ലാം കൈവിട്ടുപോയ ഒരു കൂട്ടം രോഗികളെ മാത്രമാണ് യേശു കണ്ടത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രോഗത്തിൻ്റെ ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുമ്പോൾ, നിന്റെ കൂട്ടിരിപ്പുകാരെല്ലാം നിന്നെ വിട്ടിട്ട് പോകുമ്പോൾ, രോഗത്തിൻ്റെ നാൾ വഴികൾ നീണ്ടു പോകുമ്പോൾ, നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്വന്തം ഉറ്റവരും ഉടയവരും കൈവിട്ട് കളയുമ്പോൾ, ആ ബേഥെസ്ദ കുളത്തിലേക്ക് യേശു അടുത്തു ചെന്നു, യേശു ഇറങ്ങി ചെന്നു. യേശു ഈ മനുഷ്യൻ്റെ അടുക്കൽ ചോദിച്ചോ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചോ? യേശു അവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു യേശു. എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. യേശു അവൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന് നീ പറയുമ്പോൾ നിന്നെ എഴുന്നേൽപ്പി
ജീവിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, കൂട്ടിരിപ്പുകാർ കൈവിടുന്ന നാഴികയിൽ, സ്നേഹിതർ അകന്നു പോകുന്ന നാഴികയിൽ, സ്വന്തം അപ്പനും അമ്മയും പോലും നിന്നെ മറന്നു പോകുന്ന, രോഗത്തിൻ്റെ വേദന നിന്നെ പിടിച്ചടക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു, യേശുവിന് നിന്നെ കൈക്കൊള്ളുവാൻ കഴിയോ? ഏത് രോഗത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ നിന്നെ കൈവിട്ടാൽ യേശുവിന് നിന്നെ കൈക്കൊള്ളുവാൻ കഴിയോ? ഇന്ന് രാത്രി ഇതിനകത്ത് രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നവരാരെങ്കിലും സുദീർഘമായ രോഗങ്ങളുമായി എല്ലാവരാലും കൈവിടപ്പെട്ടോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പ്രതീക്ഷ നഷ്ടപ്പെട്ട രോഗിയെ, ഉറ്റവരും ഉടയവരും കൈവിട്ട രോഗിയെ സ്വീകരിപ്പാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, കൈക്കൊള്ളുവാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവനെ കൈക്കൊണ്ടു. യേശു ബെഥേസ്ത കുളക്കരയിലേക്ക് അടുത്തു ചെന്ന് ആ മനുഷ്യനെ കൈക്കൊണ്ടു, അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടി? അവനിലൊരു ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം. യേശു ഒരുത്തനെ കൈക്കൊണ്ടാൽ അവൻ്റെ ജീവിതം പിന്നെ പാരമ്പര്യ കഷ്ടതയിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലായിരിക്കും അവൻ പിന്നെ ചലിക്കാൻ പോകുന്നത്. നിന്റെ കുടുംബത്തിൽ പാരമ്പര്യം നിന്ന് തലകുത്തി മറിയുകയല്ല, നിന്റെ കുടുംബത്തിൽ ദൈവമഹത്വം പ്രകാശിക്കുന്നത്, ദൈവമഹത്വത്തിൻ്റെ, ദൈവ തേജസ്സിൻ്റെ പ്രകാശം വരുന്നത് കാണുവാൻ കഴിയുക. യേശു സ്വീകരിക്കുകയാണ് കുടുംബം ഫാമിലി റിജക്റ്റഡ് സിക് പേഴ്സൺ, കുടുംബം തള്ളിക്കളഞ്ഞ രോഗിയായ മനുഷ്യനെ കൈവിട്ട് സ്വീകരിക്കുന്ന യേശു കർത്താവ്. ഇന്ന് രാത്രി ബെഥേസ്ത കുളക്കരയിൽ ആ 38 വർഷമായ രോഗിയെപ്പോലെ ഞങ്ങളെ ശ്രവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി നിന്നെ കൈക്കൊള്ളുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി യേശു ഇതിനകത്തുണ്ട്. രോഗികളായി കുടുംബം കൈവിട്ടവരെ സ്വീകരിച്ച് മാർവോട് ചേർത്തണ ചെഴുന്നേൽപ്പിക്കുവാൻ, അവൻ്റെ കിടക്കയിൽ നിന്ന് അവനെ പൊക്കിയെടുക്കുവാൻ കഴിയുന്ന ഗുരുനാഥൻ യേശു. ഒരു മനുഷ്യൻ്റെ രോഗത്തിൽ എല്ലാവരും കൈവിടുമ്പോൾ യേശു അവനെ കൈക്കൊള്ളുകയാണ്. രണ്ട്, യേശു ആരെയാണ് കൈക്കൊള്ളുന്നത്? ഒരിക്കൽ കർത്താവായ യേശു ഒരു വീട്ടിലേക്ക് വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷം ഇതേ അധ്യായത്തിൻ്റെ, ലൂക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ വിരുന്നിന് ചെന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7 അധ്യായം 36 വാക്യത്തിലേക്ക് വരുമ്പോൾ പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു പരീശൻ്റെ വീട്ടിൽ ചെന്നു ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. എന്നിട്ട് യേശുവിൻ്റെ പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. എന്നിട്ട് യേശുവിൻ്റെ പിറകിൽ നിന്ന് കണ്ണുനീര് കരയുവാൻ തുടങ്ങി. എന്നിട്ട് കണ്ണുനീര് യേശുവിൻ്റെ കാലുകളിലേക്ക് ഇറ്റിറ്റ് വീഴുവാൻ തുടങ്ങി. ഇറ്റിറ്റ് തൻ്റെ യേശുവിൻ്റെ പുറകിൽ നിന്ന് കരയുമ്പോൾ അവൾ അറിയാതെ അവളുടെ കണ്ണുനീര് മുഴുവൻ യേശുവിൻ്റെ കാൽപാദങ്ങളിൽ വീണു. അത് കണ്ടിട്ട് അവൾക്ക് സങ്കടം വന്ന് തുവർത്തിക്കൊടുക്കുവാൻ തക്കവണ്ണം അവൾ അവളുടെ തലമുടി അഴിച്ച് യേശുവിൻ്റെ കാലുകളെ തുവർത്തുവാൻ തുടങ്ങി. യേശുവിൻ്റെ കാലുകളെ അവളുടെ തലമുടി കൊണ്ട് തുവർത്തിയിട്ട് അവളുടെ ആ തൈലപാത്രം എടുത്ത് തുറന്ന് യേശുവിൻ്റെ കാലുകളിൽ ഒഴിച്ചിട്ട് അവൾ യേശുവിൻ്റെ കാൽപാദത്തിൽ ചുംബിക്കാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന പരീശൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. പരീശൻ എന്ന് പറഞ്ഞാൽ ആ കാലത്തിലെ ഒരു സൊസൈറ്റി മാനാണ്. ആ കാലത്തിലെ ഒരു സാമൂഹികമായി വളരെ മാന്യതയും വിലയും നിലയും ഒക്കെ ഉള്ള, ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണെന്ന് കരുതുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും തങ്ങൾ തന്നെ നീതിമാന്മാരെന്ന് ധരിച്ചുകൊണ്ട് ഒരു വിശുദ്ധിയുടെ പടച്ചട്ടയ്ക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് പരീശന്മാർ. ഞാൻ അതിലേക്ക് അധികമായി കടക്കുന്നില്ല, അതല്ല എൻ്റെ വിഷയം. ഇങ്ങനെ ഈ പരീശൻ നോക്കിയപ്പോൾ യേശു കർത്താവ് ഒരു സാധാരണമായ ഒരു മനുഷ്യനാ ഒരിക്കലും എന്തു ചെയ്യത്തില്ല, ഈ പാപിനിയായ ഒരു സ്ത്രീയെ സ്വീകരിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തൻ്റെ അടുക്കൽ വന്നു നിൽക്കാൻ സമ്മതിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തന്നെ തൊടാൻ സമ്മതിക്കത്തില്ല. പാപിനിയായ സ്ത്രീ തന്നെ ചുംബിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കെ യേശു കർത്താവ് മൗനമായിട്ടിരിക്കുന്നു. അവളിങ്ങനെ യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ വീണ് കിടക്കുകയാണ്. യേശു കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ വീണ് കിടക്കുന്ന ആ സ്ത്രീയെ കണ്ടിട്ട് പരീശൻ വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹം വലിയ പ്രവാചകനാ, ദൈവപുത്രനാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇസ്രായേലിൻ്റെ രക്ഷകനാണെന്ന് പറയുന്നല്ലോ,
ഈ പാപിനിയായ സ്ത്രീയെ എങ്ങനെയാണ് താൻ തന്നോട് ചേർത്ത് നിർത്തിയത് എന്ന് ചോദിച്ചോ. യേശു കർത്താവ് ഈ പരീശ് മനസ്സിനകത്ത് കണക്ക് കൂട്ടുമ്പോൾ യേശു കർത്താവ് ഈ പരീശൻ്റെ അടുക്കൽ ചോദിച്ചോ, കടം കൂടിയ മനുഷ്യനും കടം കുറഞ്ഞ മനുഷ്യനുമുണ്ട്, കടം ഇളച്ചു കിട്ടിയാൽ ആർക്കായിരിക്കും ഒത്തിരി സന്തോഷം? പരീശൻ പറഞ്ഞു, കൂടുതൽ കടം ഇളച്ചു കിട്ടിയവനായിരിക്കും സന്തോഷം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ കടം ഇളച്ചു കൊടുക്കാൻ വന്നവനാണ്. എന്നിട്ട് പുറകിൽ നിന്ന സ്ത്രീയെ യേശു തിരിഞ്ഞൊന്ന് നോക്കി. സാധാരണമായി യഹൂദ പാരമ്പര്യത്തിൽ പാപിയായ ഒരു വ്യക്തിയെ കണ്ടാൽ യഹൂദന്മാർ നോക്കത്തില്ല, അവർ മുഖം തിരിച്ച് കടന്നുപോകും. യഹൂദൻ ഏറ്റവും അധികം അപമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഖം തിരിച്ചും മുഖം മൂടിയുമാണ്. എന്നാൽ യേശു കർത്താവ് പുറകിലോട്ട് തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ന് പറഞ്ഞാൽ ഇവൾക്ക് യേശുവിനെ അഭിമുഖമായി നോക്കാൻ ധൈര്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവൾ എന്ത് ചെയ്തത്, യേശുവിൻ്റെ പുറകിൽ വന്ന് നിന്നത്. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് യേശുവിനെ ഫേസ് ചെയ്യാൻ അവൾക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തോ, യേശുവിൻ്റെ പുറകിൽ നിന്നോ. യേശു എന്ത് ചെയ്തോ, എന്നെ നോക്കി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നിനക്ക് പ്രാപ്തിയില്ലയോ, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അങ്ങ് തിരിഞ്ഞു നിന്നേക്കാമെന്ന് പറഞ്ഞ് യേശു അവളുടെ നേരെ തിരിഞ്ഞോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ, പാപം മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ ഭയപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴകൾ കൊണ്ട് സൃഷ്ടാവിങ്കിൽ നിന്ന് മനുഷ്യൻ മനസ്സുകൊണ്ട് അകലുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ച പിഴവുകൾ കൊണ്ട് അവൻ ദൈവാലയത്തിലേക്ക് നോക്കുവാൻ ഭയപ്പെടുമ്പോൾ, അവൻ്റെ ചട്ടങ്ങളും ചട്ടക്കൂടുകളും മത പൗരോഹിത്യ നിയമങ്ങളോ അവൻ്റെ പാപത്തിന് നേരെ വിരൽ ചൂണ്ടി അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കളയുമ്പോൾ, യേശു കർത്താവ് ഇറങ്ങി വന്ന് ആ പാപിയുടെ നേരെ തിരിഞ്ഞു. ആ പാപിയുടെ നേരെ തിരിഞ്ഞോ. എന്നിട്ട് അതിനുശേഷം യേശു അവളോട് പറയുകയാണ്, നിന്റെ പാപങ്ങളെയെല്ലാം ഞാൻ മോചിച്ചിരിക്കുന്നു. ഇന്നലെ വരെ നീ എൻ്റെ പുറകിൽ നിന്നവള, എൻ്റെ മുഖത്തിന് നേരെ നിൽക്കാൻ നിനക്ക് ധൈര്യമില്ലായിരുന്നോ, പക്ഷേ ഇതാ ഞാൻ നിൻ്റെ അവസ്ഥയെ മാറ്റുന്നു. നീ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണ ഞാൻ നിന്നെ യോഗ്യയാക്കി തീർക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര, ജീവിതത്തിൽ പാപത്തിലകപ്പെട്ട് ജീവിത പരാജയത്തിൽ അകപ്പെട്ട് എല്ലാവരും കൈവിടുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്നവനാണ് യേശു. യെരിഹോ എന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ സക്കായി എന്നൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുക. യേശുവുമായി അടുത്തു ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത മനുഷ്യൻ അവനൊരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. യേശു നടന്ന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് ഉയരത്തിലേക്ക് കൈനീട്ടി സക്കായിയെ വിളിച്ചു പറഞ്ഞു, സക്കായി എന്നെ കാണാൻ വേണ്ടി നീ മരത്തിന്മേൽ കയറി കഷ്ടപ്പെടണ്ട. നീ മരത്തിന്മേലിരുന്ന് എന്നെ കാണേണ്ടിയവനല്ല, ഇത്രമാത്രം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇറങ്ങി വാ. നീ മരത്തിന്മേലിരുന്ന് എന്നെ കാണണ്ട, ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വരാം. ഞാൻ ഇന്ന് രാത്രി നിന്നോടുകൂടെ ഇരുന്ന് അത്താഴം കഴിക്കാം. ഞാൻ ഇന്ന് രാത്രി നിന്നോടുകൂടെ താമസിക്കാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെ കേൾക്കുന്ന സ്നേഹിത സഹോദര, മരത്തിൻ്റെ മുകളിൽ പോയി ദൈവത്തെ കാണാൻ, മലയുടെ മുകളിൽ പോയി ദൈവത്തെ കാണാൻ, സമുദ്രതീരത്ത് പോയി ദൈവത്തെ കാണാൻ പരിശ്രമിക്കുന്ന മനുഷ്യനോട് യേശു പറയുകയാണ്, നീ മലയുടെ മുകളിലും മരത്തിൻ്റെ മുകളിലും സമുദ്രത്തിലും പോയി ദൈവത്തെ കാണണ്ട, ഇതാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കടന്നു വരാം, ഞാൻ നിന്നെ കൈക്കൊള്ളാം. ഇന്ന് രാത്രി ജീവിതത്തിൽ എവിടെയോ സംഭവിച്ച പിഴവ് മുഖാന്തര, എവിടെയോ സംഭവിച്ച പാപം മുഖാന്തര, ഇല്ല എനിക്കിനി ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ കഴിയത്തില്ല എന്ന് നീ ഒരുപക്ഷെ പറഞ്ഞേക്കാം. ജീവിതത്തിൽ സംഭവിച്ചു പോയ പരാജയം നിമിത്തം പള്ളിയും പട്ടക്കാരും ഇടവകയും ചാർച്ചക്കാരും മതവും പൗരോഹിത്യവും കുടുംബക്കാരും നിന്റെ വീട്ടിലെ മാന്യന്മാരും എല്ലാം നിന്നെ ഒരുപക്ഷെ തള്ളിക്കളഞ്ഞേക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുന്നു, ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പിഴവ് സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ മനുഷ്യൻ ആട്ടി പുറത്താക്കും, മനുഷ്യൻ തള്ളിക്കളയും, സമൂഹത്തിനും സ്റ്റാറ്റസിനും നിന്നെ കൊള്ളാതെ വരുമ്പോൾ നിന്നെ സമുദായവും പാരമ്പര്യവും കുടുംബാംഗങ്ങളും നീ അവരുടെ കുടുംബത്തിൽ പോലും ഉള്ളവനാണെന്ന് പറയുവാൻ അപമാനിക്കും. പക്ഷേ അവിടെ ഈ യേശു അവനെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിച്ച് പറയട്ടെ,
എവിടെയോ ജീവിതത്തിൽ പാളിച്ച വന്നോ, കുടുംബം നിന്നെ തള്ളി, എവിടെയോ സംഭവിച്ച ഒരു മദ്യപാനം, എവിടെയോ സംഭവിച്ച ചില വഴിവിട്ട ജീവിതങ്ങൾ, എവിടെയോ സംഭവിച്ച ജീവിതത്തിൻ്റെ താളപ്പിഴകൾ, അപ്പ അതുകൊണ്ട് അപ്പൻ നോക്കി പറഞ്ഞു ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല. അമ്മ നോക്കി പറഞ്ഞു നിന്നെ ഞാൻ പ്രസവിച്ചു പോയല്ലോ. സഹോദരങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു അവൻ എൻ്റെ കുടുംബത്തിലുള്ളതല്ല, കൂട്ടാളിയായി തന്ന ജീവിത പങ്കാളി പോലും പകുതിക്ക് വെച്ചിട്ടിട്ട് പോയി. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുന്നു ആരൊക്കെ നിന്നെ കൈവിട്ടാൽ നിന്റെ പാപത്തിന്റെ കടും ചുവപ്പിനെ മായ്ച്ചു കളഞ്ഞ് കാർമേഘം പോലെ കറുത്തിരുണ്ട ആ പാപത്തെ മാറ്റിക്കളഞ്ഞ് ഹിമം പോലെ നിർമ്മലീകരിച്ച് നിന്നെ ചേർത്ത് പിടിപ്പാൻ യേശുവുണ്ട്. ഇന്ന് രാത്രി യേശു വിളിക്കുകയാണ്. ഹോളി സ്പിരിറ്റ്.